എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അല്ല ഗേഡികൾക്ക് ജാക്കുസ് ബ്ലോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അപ്പോ നമ്മുടെ എല്ലാ ഗേഡികൾക്കും ജാക്കുസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന വീഡിയോ എന്താ വെച്ചല്ലേ, മൂന്ന് ഘട്ടമായിട്ട് നമ്മളിന്ന് പറയുന്നത് വീഡിയോ. ഒന്ന്, നമ്മളുടെ വീട്ടിലുള്ള ഒരു മെയിൽ ഡോഗിനെ കുളിപ്പിയിലാണ്. ഇവനെ സംബന്ധിച്ച് ഇവൻ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡോഗാണ്. ഇവൻ നമ്മുടെ വീട്ടിലേക്ക് രണ്ടുപേരും വന്ന് രണ്ടുപേരെ കടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കര അഗ്രസീവാണ് ഡോഗ്. നമ്മളോടൊക്കെ ഭയങ്കര പെറ്റാണ്. നല്ല വെയ്റ്റും നല്ല സൈസും നല്ല ഹൈറ്റുമുള്ള ഡോഗാണത്. ഇപ്പം ഞാൻ ഇവനെ എടുത്തത് നമ്മുടെ പാമ്പൂരിൽ നിന്നാണ് എടുത്തുള്ളത്, സുരേഷ് സാറിൻ്റെ അവിടെ നിന്നാണ് എടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. പിന്നെ സെക്കൻഡ് വീഡിയോയിൽ, നമ്മളെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു തറോഡൊന്ന് കാണിച്ച് തരണം എന്നുള്ളത്. ആ തറോഡും കാണിച്ചു തരാം, നമ്മുടെ കൂട്ടിലിട്ട തറോഡും തറോഡിൻ്റെ ആ സ്റ്റൈലും കാണിച്ചു തരാം. പിന്നെ അടുത്ത് വരുന്നത് പട്ടിക്ക് ചൊറികൾ വരും. ചൊറികൾ നായ കുറയ്ക്കണ്ടിട്ടാ. അപ്പോൾ ഓ അവൻ ഒന്നും മിണ്ടാണ് നേരം ഇതാ. മൂന്നാമത് പറയാൻ പോണതേ, പട്ടികൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ വരും. സ്കിൻ ഇൻഫെക്ഷൻ എന്ന് വരുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് ചോന കുരുക്കൾ, അവന്മാർ കാലുമച്ചൊറി, അങ്ങനത്തെ ഇതൊക്കെ വരും. അപ്പോൾ ഇത് വരുമ്പോൾ അതിന് പെട്ടെന്ന് മാറി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണങ്ങാവുന്ന രീതിയിലുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് അവസാനം ഞാൻ പറഞ്ഞു, ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും അഭിപ്രായങ്ങളിലേ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മറ്റേ സംഭവമല്ലേ, സബ്സ്ക്രൈബ് ചെയ്യില്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ആ സാധനം ചെയ്താലാണ് നമുക്ക് ഊർജ്ജം കിട്ടുള്ളൂ, സാധനം ചെയ്യാനൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ടേ. അപ്പോൾ ഊർജ്ജം കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ ഒന്ന് പതക്കം ഒന്ന് നമ്മൾ ഇതാവണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ആ സാധനം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമ്മളൊരു ഈ വീഡിയോ കൂടി 12 വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഉണ്ട്, ബാക്കിയെല്ലാം പട്ടികളിലെയും. ഒരു വീഡിയോ മാത്രം 110 മൈലേജ് കിട്ടുന്ന ബുള്ളറ്റ്, അതിൻ്റെ ഞാൻ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതടുത്ത് തന്നെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ മഴ കാരണം നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമുക്കിനിയിപ്പോൾ പട്ടീനെ കുളിപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോഗ് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ഡോഗേ, അവൻ്റെ പേര് ഷോൺ എന്നാണ്. അവനിപ്പോൾ 18 മാസമായി. ഇപ്പോൾ അവന് 18 മാസമായി. അപ്പോൾ ഞാൻ അവനെ ഇറക്കണ വീഡിയോ കുളിപ്പിക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിനെ കുളിപ്പിക്കാൻ പോവാ കേട്ടോ. ആദ്യം തന്നെ പഞ്ഞി ചെവിളിലേക്കാം, അല്ലെങ്കിൽ എന്താ വെച്ചാലേ വെള്ളം ചിലപ്പോൾ ചെവിൻ്റെ ഉള്ളിലേക്ക് പോവും കേട്ടോ. ഇവൻ കുളിപ്പിക്കാൻ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടവൻ കേട്ടാ. ആദ്യം മുതലവൻ ചിലപ്പോഴേ നമ്മളോട് കുഴപ്പമില്ല. കുഴപ്പമില്ല, നിൽക്കണ്ടവൻ ഉഷാറായി നിൽക്കണ്ടടാ കേട്ടാ. ഇതാ
നല്ല കെയർ ബെസ്റ്റ് സ്റ്റാമ്പ് കേട്ടോ. എന്നിട്ട് ഞാൻ കുളിപ്പിക്കാറ് കേട്ടോ. നല്ല ഷാമ്പു കേട്ടോ, നല്ല മണവും കാര്യങ്ങളൊക്കെ ഉള്ള ഷാമ്പുണ്. അപ്പോൾ ഇവനേ ഇവന് ഭയങ്കര അഗ്രസീവുള്ള ഡോഗാണ് കേട്ടോ. ഭയങ്കര കടിമൻ്റെ പ്രത്യേക സ്വഭാവമുണ്ടേ. ഒരാളായിട്ട് മിങ്കിളെങ്കിലേ മറ്റുള്ള ഡോഗായിട്ട് ഒരു മിങ്കിളെങ്കിൽ ഇവനെ ഇവന് നമ്മളെ മാത്രമാണ് ഇഷ്ടം, നമ്മളോട് മാത്രമാണ് ഭയങ്കര സ്നേഹം. അപ്പോൾ ഹെവി സൈസാണ് ഇവൻ, ആകെ ഒരു 18 മാസമായിട്ടുള്ളവനെ. അല്ല 18 മാസമല്ല കേട്ടാ, ഒരു 20 മാസം, 20 മാസമായിട്ടുള്ളൂ. 1.5 വയസ്സും 2 മാസമായിട്ടുള്ളൂ അവന്. കുഴപ്പമില്ല, നിന്ന് തരണ്ടവൻ, അത്യാവശ്യം നിന്ന് തരണ്ടവൻ. ആദ്യം നിന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഷോണിനെ ഷാമ്പു തേച്ച് വിട്ടോക്കണം. ആ ടൈമിൽ അവൻ്റെ കൂടുതൽ കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ തറോടിന്റെ പ്രത്യേകത വെച്ചാലേ, ഇത് നമ്മള് ഏതാനും കാലത്ത് പട്ടികളെ മൂത്രം വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് ഉണങ്ങത്. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ, തറോടിന്റെ പ്രത്യേകത. വെള്ളം കാണാ, അപ്പൊ നമ്മളേ ഒരു 5 മിനിറ്റ് നേരം കൂട് കഴിഞ്ഞ നേരം ഷാമ്പുട്ടവനെ പുറത്തി നടത്തിയിട്ടാണ്. അപ്പൊ കുളിപ്പിക്കുകയാണ്, ഇപ്പൊ ഷാമ്പു തേച്ചിട്ടുള്ളത് കഴുകി കളയാണ്. അപ്പൊ പഞ്ഞൊന്നും പോയിട്ടില്ല അവൻ്റെ. അപ്പോ ഇവനെ കുളിപ്പിച്ച് തോർത്തണം കേട്ടോ. അപ്പോ ചെവി
ക്ലീൻ ചെയ്യാം ചെവി ക്ലീൻ ചെയ്യുന്നത് നോക്കിയോ കുറച്ച് സ്പിരിറ്റ് അടിക്കുക നല്ല മുരി അടക്കുന്നുണ്ട് കേട്ടോ കണ്ട അഴുക്കണ്ട നീ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡിലേക്ക് പോടാ സൈഡിൽ വലിയ അഴുക്കില്ല ഇവിടെ അഴുക്കുണ്ട് അപ്പുറത്തെ ചെയ്യുന്ന പക്ഷെ അഴുക്ക് കുറവാണ് ഇത് കഴിഞ്ഞു അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഇത് പറഞ്ഞില്ലേ തറോടിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലേ തറോട് ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞേ അപ്പം ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട് തറോട് ഇതാണ് കേട്ടോ തറോട് ഇത് നമ്മൾ വാങ്ങിച്ചത് ഒല്ലൂരിൽ നിന്നാണ് വാങ്ങിച്ചത് ഒല്ലൂര് ഓട്ട് കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അന്ന് എത്രയാ അന്ന് ഇതിന് 11 രൂപയാണെന്നുണ്ട് ഒരു 2 കൊല്ലൊക്കെയാണ്ട് വാങ്ങിച്ചിട്ടുള്ളത് 11 രൂപയാണെന്നുണ്ട് ഇതാണ് തറോട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് വാങ്ങിച്ചില്ലേ 9x9 9 വീതി 9 നീളമാണ് അത് ഇഞ്ചാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടിൽ തറോട് വിരിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് തറോട് കേട്ടോ ഇപ്പോൾ വെള്ളമുണ്ട് അത് പെട്ടെന്ന് ഉണങ്ങിയോളൂ നമ്മളെ മൂന്നാമത്തെ കാര്യം പറയാച്ചില്ലേ പട്ടിയിലെ ചൂരിയിലെ കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ മേല് ചെറിയ ചെറിയ ചോന്ന കുരുക്കൾ വരാം കാലുമ ചൊറി വരാം അതിനൊക്കെ ഒരു മരുന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ നമ്മൾ പച്ചമരുന്ന് പെട്ടി മരുന്ന് പിടിയിലേക്ക് പോവാം അവിടെ ഇന്ദുപ്പ് കിട്ടും ഇന്ദുപ്പ് നമ്മളൊരു 20 രൂപയ്ക്ക് വാങ്ങിക്കുക 20 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നല്ല മാതിരി ഇത്രയ്ക്ക് പോകുന്ന വലിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ആ വലുപ്പമുള്ള ഇന്ദുപ്പ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല മാതിരി പൊടിക്കത് പൊടിച്ചതിന് ശേഷം നല്ല മാതിരി എയർടൈറ്റുള്ള ഡെപ്പിയിൽ അതിനിട്ട് വയ്ക്കുക വെള്ളമാവരുത് കേട്ടോ വെള്ളമായി കഴിഞ്ഞാൽ അലിഞ്ഞ് പോവത് അപ്പോൾ അത് വാങ്ങിച്ച് ആ സംഭവം അങ്ങനെ ചെയ്യുക ചെയ്തിട്ട് നമ്മൾ 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളത്തിൽ നല്ല മാതിരി 1.5 ലിറ്റർ 1 ലിറ്റർ വെള്ളം ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ചൂട് ആറ നമ്മുടെ പട്ടികൾക്ക് സഹിക്കാവുന്ന ചൂടിൽ 1 ടീസ്പൂണ് ഇന്ദുപ്പ് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ഇടുക എന്നിട്ട് അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കാലിൻ്റെ ചൊറി ഉള്ള ഭാഗം ഒരു നഖത്തിൻ്റെ അവിടേക്കാവും ചൊറി കൂടുതലുണ്ടാവുക ഇത് നമ്മൾ ചെയ്യുന്നത് ആ ഭാഗം എല്ലാ ദിവസവും ഒരാഴ്ച നമ്മളുടെ നായര ചൊറി ഞാൻ കാണിച്ചു തരാം ഇനി മേല് കുരുണ്ടെങ്കിൽ ചോന്ന കുരുക്കളുണ്ടാവും ആ ചോന്ന കുരുക്കളുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡോഗിനെ നല്ല മാതിരി കുളിപ്പിക്കുക ഷാമ്പു തേച്ച് നല്ല മാതിരി കുളിപ്പിക്കുക കുളിപ്പിച്ചതിന് ശേഷം ഉണക്കുക നല്ല മാതിരി തോർത്തുകൊണ്ട് തോർത്തി ഉണക്കുക ഉണക്കിയതിൻ്റെ ശേഷം ഇതാ പറഞ്ഞ മാതിരി തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ നല്ല മാതിരി വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ച് സഹിക്കാവുന്ന ചൂടിൽ ഇന്ദുപ്പ് 1 ടീസ്പൂൺ ഇടുക അതിൽ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രോമത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേ മഞ്ഞപ്പൊടി ഇടണോണ്ട് കുഴപ്പമില്ല കേട്ടോ മഞ്ഞപ്പൊടി ഇടണ്ട ഇതിന് അപ്പോൾ ആ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇന്ദുപ്പ് ഇട്ടിട്ട് പൊടിച്ച് വെച്ച ഇന്ദുപ്പ് ഇട്ടാ ഇന്ദുപ്പ് ഇട്ടിട്ട് അതിന് നല്ല മാതിരി ഒരു കോട്ടൺ തുണി എടുക്കുക കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കുക മുക്കി പിഴിയുക
പിഴിഞ്ഞതിന് ശേഷം പതക്കൊന്ന് തുടച്ചു കൊടുക്കുക. നമ്മുടെ നായരെ ദേഹത്ത് പതക്കൊന്ന് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൂട്ടി കയറ്റുക. കൂട്ടി കയറ്റിയിട്ട് വീണ്ടും ഇത് തന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ ഒരാഴ്ചയുള്ളിൽ നിങ്ങളുടെ ആ ചൊറി ചെറിയൊരു കുരുക്കളൊക്കെ പോയി കിട്ടും. ഇതെന്താ പറയാൻ കാരണം വെച്ചില്ലേ, ഇതേ ടിപ്സ് എൻ്റെ വീട്ടിൽ ചെയ്തിട്ട് വിജയിച്ചുള്ള ടിപ്സാണ്. ഈ ടിപ്സ് എൻ്റെ ഫ്രണ്ടുണ്ട്, വെള്ളർക്കാടുള്ള അൻസാർ എന്ന് പറഞ്ഞ ചങ്ങാതി ഉണ്ട്, നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവന് ഞാൻ ഈ ടിപ്സ് പറഞ്ഞു കൊടുത്തു. അവന് ഡോഗിന് ഈ പറഞ്ഞാൽ വരുന്നായിരുന്നു, ചൊറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അതേപ്രകാരം അവൻ ചെയ്തു. ചെയ്ത് അവനെ ഇന്നലെ വിളിച്ചിരുന്നു, ജയ്സ അടിപൊളിയായിട്ട് മാറിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അനുഭവം ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടാ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഡൗട്ടുള്ളവർക്ക് അവനെ വിളിച്ച് ചോദിക്കാം. അവൻ്റെ പേര് അൻസാർ എന്നാണ്, വെള്ളറക്കാടാണ് വീട് കേട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും ഞാൻ പറയണതില്ലേ, അപ്പോൾ സാധനം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഡോഗിന് എപ്പോഴും ഡ്രൈ സ്കിന്നാവാണ്ട് നോക്കുക കേട്ടോ. ഡ്രൈ സ്കിന്നായി കഴിഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ ഇൻഫെക്ഷനൊക്കെ വരും. ഡ്രൈ സ്കിന്ന് ആവാണ്ട് നോക്കുക. ഡ്രൈ സ്കിന്നാവാതിരിക്കാനായിട്ട് നമ്മൾ മീനെണ്ണ ആ സംഭവങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ, ദിവസേന കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നാവില്ല. ഡ്രൈ സ്കിന്നായി കഴിഞ്ഞാൽ ഇതുമാതിരി സ്കിൻ പ്രോബ്ലംസൊക്കെ വരും, സ്കിൻ ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ ആ ഡ്രൈ സ്കിന്നാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മീനെണ്ണ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്താൽ മതി. അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.